കോഴിക്കോട് പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ വീണ്ടും പോലീസ് വകുപ്പുതല നടപടി. പന്തീരങ്കാവ് പോലീസ് സ്റ്റേഷനിലെ സീനിയർ CPO ശരത്ലാലിനെ സസ്പെൻഡ് ചെയ്തു. ഒന്നാം പ്രതി രാഹുൽ പി ഗോപാലിനെ രക്ഷപ്പെടാൻ സഹായിച്ചു എന്ന കണ്ടെത്തലിലാണ് നടപടി. പ്രതിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയ്ക്കൊടുവിൽ രാഹുലിന്റെ വാഹനവും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പന്തീരങ്കാവ് ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട് പന്തീരങ്കാവ് പോലീസ് സ്റ്റേഷനിലെ രണ്ടു പേർക്കെതിരെയാണ് ഇതുവരെ നടപടി ഉണ്ടായിട്ടുള്ളത്. അന്വേഷണത്തിൽ വീഴ്ചയുണ്ടായെന്ന് കാണിച്ചാണ് പന്തീരങ്കാവ് പോലീസ് സ്റ്റേഷനിലെ SHO ആയ സരിത്തിനെ ആദ്യം സസ്പെൻഡ് ചെയ്തത്. പ്രതിയെ രാഹുൽ പി ഗോപാലിന് രാജ്യം വിടാൻ സഹായമൊരുക്കിയതിനാണ് CPO ശരത്ലാലിനെ ഏറ്റവും ഒടുവിൽ സസ്പെൻഡ് ചെയ്തത്. രാഹുൽ പി ഗോപാലിനെ കോഴിക്കോട് നിന്നും ബംഗളൂരു വഴി വിദേശത്തേക്ക് കടക്കാൻ സഹായം നൽകിയെന്ന കണ്ടെത്തലിലാണ് CPO ശരത്ലാലിനെ സസ്പെൻഡ് ചെയ്തത്. പ്രതിയെ നിരവധി തവണ വിളിച്ചതിന്റെ ഫോൺ രേഖകളും സാമ്പത്തികമായി സഹായിച്ചതിന്റെ തെളിവുകളും ലഭിച്ചതോടെയായിരുന്നു പോലീസ് നടപടി. പ്രതി രാഹുൽ പി ഗോപാലിന്റെ പന്തീരങ്കാവിലെ വീട്ടിൽ അന്വേഷണ സംഘം ഇന്നലെ നടത്തിയ പരിശോധനയിൽ നിർണായകമായ ചില രേഖകളും തെളിവുകളും കണ്ടെത്തിയെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഫോറൻസിക് സംഘത്തിന്റെ സഹായത്തോടെയായിരുന്നു വീട്ടിലെ പരിശോധന. രാഹുലിന്റെ കാറിൽ നിന്നും നവവധുവിന്റേതെന്ന് കരുതുന്ന രക്തക്കറ കണ്ടെത്തി. ഇതോടെ വാഹനം കസ്റ്റഡിയിലെടുത്തു. മർദ്ദനശേഷം ഇരുവരും ആശുപത്രിയിൽ പോയത് ഈ വാഹനത്തിലാണെന്നാണ് സംശയം. അതേസമയം രാഹുലിന്റെ മാതാവിന്റെയും സഹോദരിയുടെയും മുൻകൂർ ജാമ്യാപേക്ഷ നാളെ കോഴിക്കോട് ജില്ലാ കോടതി പരിഗണിക്കും. ചോദ്യം ചെയ്യലിന് രണ്ടു തവണ നോട്ടീസ് നൽകിയതിന് പിന്നാലെയായിരുന്നു കുടുംബത്തിന്റെ നിർണായക നീക്കം. കേസിലെ നാലാം പ്രതിയായ മാങ്കാവ് സ്വദേശി രാജേഷ് BDYS സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗമാണ്. ഇയാൾക്കെതിരെ ഉടൻ സംഘടനാ നടപടിയുണ്ടാകും. BDJS കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആവശ്യപ്രകാരം സംസ്ഥാന കമ്മിറ്റിയായിരിക്കും ഇയാൾക്കെതിരെ സംഘടനാ നടപടിയെടുക്കുക. പ്രവീൺ ധർമ്മശാലയ്ക്കൊപ്പം രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ.